ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊണ്ടിപ്പോ നമ്മള് എല്ലാരും ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. കൂടുതലായിട്ട് ഇപ്പൊ തുണികളായാലും കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും എന്തായാലും നമ്മൾ ഓൺലൈനാണ് കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്യാറ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മീഷോ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചിട്ടാട്ടോ. അതൊരു ഓൺലൈൻ ആപ്പാണ്. അതിനകത്ത് നമുക്ക് തുണികളും കോസ്മെറ്റിക് ഐറ്റങ്ങളും എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് അതിനകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കൂടുതലും ഞാൻ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്നാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുന്നത് കേട്ടോ. അതിനകത്ത് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതിനകത്ത് ഉള്ള ഡ്രസ്സുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിനകത്ത് നല്ലതും ഉണ്ട്, ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളും അതിനകത്ത് കിട്ടാറുണ്ട് കേട്ടോ. എല്ലാ ഓൺലൈൻ ഷോപ്പിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും എല്ലാത്തിനകത്ത് മിന്ത്ര, അങ്ങനെ ചിലതൊക്കെ നമുക്ക് മേടിക്കുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി നമുക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. ചിലത് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ നിങ്ങൾ ഈ മീഷോയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് താഴെ റിവ്യൂ ഉണ്ട്. നിങ്ങൾ അപ്പോൾ ഈ ആൾക്കാർ മേടിച്ചവർ അവർ മേടിച്ചതിൻ്റെ ഇമേജും അത് കഴിഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള റിവ്യൂ അവർ എഴുതും. അപ്പോൾ അത് അനുസരിച്ച് വേണം നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾ പിന്നെ സെലക്ട് ചെയ്യാൻ, വാങ്ങിക്കാൻ. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് പിന്നെ മീഷോയിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമ്മൾ സാധനം നമുക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്ത് ഇമ്മീഡിയറ്റ് അവർ ഇവിടുന്ന് നമ്മുടെ സാധനം നമ്മുടെ അടുത്ത് അത് പിക്ക് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് എമൗണ്ട് നമുക്ക് റിട്ടേൺ നമ്മുടെ അക്കൗണ്ടിൽ ഇടും അവർ. എന്നുവെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് വരെ എനിക്ക് മീഷോയിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ മീഷോയിലെ ഒരു പ്രോബ്ലം ഇപ്പം റീസെന്റ് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് താഴെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഓൾ റിട്ടേൺസ് അല്ലെങ്കിൽ ഡിഫെക്ട് പീസ് റിട്ടേൺസ് എന്ന് പറഞ്ഞു വെച്ചു, അങ്ങനെയാണെന്ന് തോന്നുന്നു. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിഫെക്ട് പീസ് മാത്രം നമ്മൾ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന തുണി ഒരു പക്ഷേങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ വിചാരിച്ചതുപോലെ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ ചെയ്താലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്കത് ഡിഫെക്ട് പീസ് അല്ലാതെ നമുക്കിപ്പോൾ നമുക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഓൾ റിട്ടേൺസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാധനം വാങ്ങിയാലും അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഈ ഡിഫെക്ട് പീസ് റിട്ടേൺസൊന്നും ഓൾ റിട്ടേൺസിനും തമ്മിൽ ചിലപ്പോൾ ഒരു 5 rupees, 10 rupees ഡിഫറൻസ് അവർ തരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാതിരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു 1-2 ഡ്രസ്സ് എനിക്ക് മേടിച്ചിട്ട് എനിക്ക് റിട്ടേൺ ചെയ്തിട്ട് റിട്ടേൺ അക്സെപ്റ്റ് ആയില്ല. അതുകൊണ്ടാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു കാര്യം പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അത് ചോദിക്കും താഴെ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് റിട്ടേൺ ചെയ്യാനാണോ അതോ എന്തെങ്കിലും ഡിഫക്ട് ഉള്ള തുണി മാത്രമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ മറക്കാതെ എപ്പോഴും ചെയ്യേണ്ടത് ഓൾ റിട്ടേൺസ്. ഒരു 10 rupees ലാഭം നോക്കണ്ട. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വരുന്ന സാധനം നമുക്ക് ഇമേജിനകത്ത് കാണുന്നത് പോലെ അത്ര ക്ലാരിറ്റി ഉണ്ടാവത്തില്ല, ചിലപ്പോൾ അത്ര ക്വാളിറ്റി നന്നായിട്ടുണ്ടാവത്തില്ല, ചിലപ്പോൾ അത്രയും നല്ല പിന്നെ കളർ ചിലപ്പോൾ വേരിയേഷൻ വരും, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ വരും. അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ബിസിനസ് ഇതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഇത് വെച്ചേക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അതൊന്നും നോക്കണം. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ 2 dresses എനിക്ക് അങ്ങനെ മേടിച്ചിട്ട് എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സ് നിങ്ങളെ ഞാൻ കാണിക്കാം. ഞാൻ ഇതിപ്പം ഞാൻ ഈ മേടിച്ച ഡ്രസ്സ് കുറേ മേടിച്ചു, പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ റീസെൻ്റ് ഒരു 2-3 വാങ്ങിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ ഒരു ഗൗൺ പോലത്തെ സാധനമാണ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് വന്നിട്ട് നല്ല ലോങ് ആയിട്ടുണ്ട്, ഉണ്ടല്ലേ, ഇത്രയും ലെങ്തി ആയിട്ടുണ്ട്. എനിക്കിത് കറക്റ്റ് ലെങ്ത് ആണ് ഫുള്ള്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ല ലൈനിങ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല ലൈനിങ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 rupees ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വേറെ ഇതിലൊക്കെ ഞാൻ ഓൺലൈനിൽ വേറെ ഇതിലൊക്കെ ഞാൻ ഡ്രസ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഒരു കോസ്റ്റിലുള്ള ഡ്രസ്സുകൾ തീരെ കുറവാണ് കിട്ടുന്നത് കേട്ടോ. ഇതിപ്പം 500 rupees എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല. കാരണം വെച്ചാൽ നല്ല തുണിയാണ് കേട്ടോ. പക്ഷേ എങ്കിൽ നമുക്ക് ചൂട് സമയത്ത് ഇടാൻ കുറച്ചൊരു ഇതുണ്ട്. പക്ഷേ എങ്കിൽ അകത്ത് ഇത് എന്താ പറയുന്നത്, ഇത് വെച്ച് പോളിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ചൂട് സമയങ്ങളിൽ നമുക്ക് ഇടാനെ കൊണ്ട് അറിയാമല്ലോ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇച്ചിരി ഇതായിരിക്കും. അത് ഈ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഈ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ ഒരുപാട് ചൂട് എനിക്ക് തോന്നുന്നു തോന്നില്ല. കാരണം ഇത് ഉള്ളിൽ വന്നിട്ട് ഫുള്ള് പോളിസ്റ്റർ അല്ല, മിക്സ്ഡ് ആയിട്ടുള്ള ഒരു തുണിയായത്. അതുകൊണ്ട് അത്രയും ചൂടെടുക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിൽ ഇതിന്റെ റേറ്റ് ഞാൻ പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വില വന്നിട്ട് 500 rupees കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ജീൻസിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് മേടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു കോട്ടൻ്റെ ഒരു ഫീൽ വരുന്നില്ലേ. പക്ഷേങ്കിൽ ആക്ച്വലി ഇത് വന്നിട്ട് പിന്നെ കുറച്ചൊരു സിന്തറ്റിക് ടൈപ്പാണ്. അപ്പം ഞാൻ ഇതാണ് തുണി കുറച്ചൊരു സിന്തറ്റിക് ടൈപ്പ് ആയപ്പോൾ ഞാൻ കോട്ടനാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് ഓപ്പൺ. ഇത് വന്നിട്ട് നമുക്ക് ജീൻസിൻ്റെ ഒക്കെ കൂട്ടിടാനപ്പോഴും നന്നായിട്ടുണ്ടോ. അങ്ങനെ ഞാൻ ഇത് വാങ്ങിയത്.
പക്ഷേങ്കിൽ തുണി കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ഇതിനകത്ത് പിന്നെ ഡിഫക്റ്റ് പീസ് റിട്ടേൺ കൊടുത്തത് കൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെ ഇതൊരെണ്ണം വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വന്ന് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 218 റുപ്പീസ് അങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെ വില കേട്ടോ. നമുക്ക് 200 രൂപയ്ക്കൊന്നും ഇപ്പോൾ എങ്ങോ ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടൂല. ഓക്കെ, ഇതിൻ്റെ വില വന്ന് 218 റുപ്പീസ്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതും വന്നിട്ട് 250 റുപ്പീസിന് ഇത്. പക്ഷേ ഇത് ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്തത്, പക്ഷേങ്കിൽ ഇത് കളറൊന്നും പോകുന്നില്ല കേട്ടോ. കളറൊന്നും പോകുന്ന തുണിയല്ല, പക്ഷേങ്കിൽ നല്ല ഒരു കോട്ടനാണ്. കോട്ടൺ ഇത് മിക്സ്ഡ് ആണ്, മിക്സ്ഡ് കോട്ടൺ ആണ്. പക്ഷേങ്കിൽ ഇത് 250 റുപ്പീസിനാണ് ഇത് ഞാൻ വാങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ ഒരു ഡ്രസ്സ് ആക്ച്വലി ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 370 or 380 എന്നോ എന്തോ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ രണ്ട് ഡ്രസ്സാണ് എനിക്ക് അബദ്ധം പറ്റി, അബദ്ധമല്ല എന്താ പറയുന്നത്, എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാതായിപ്പോയി. ഇതിൻ്റെ പാൻറ് കേട്ടോ, നമുക്ക് ആക്ച്വലി അതിനകത്ത് ഇമേജ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത് സ്കേർട്ട് മാതിരി തോന്നും. ഞാൻ ആക്ച്വലി ഇത് സ്കേർട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേങ്കിൽ ഇത് സംഭവം വന്നിട്ട് സ്കേർട്ടല്ല, ഇത് പാൻറ്റാണ്. പാൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വിഡ്ത് കുറവാണ്. ഇവിടെ വിഡ്ത് കുറവാകുമ്പോഴത്തേനും നമുക്ക് ഈ പാൻറ് ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ തൊട നമുക്ക് ടൈറ്റായിട്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം വണ്ടിക്കകത്തൊക്കെ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് കാലിട്ടൊക്കെ ഒന്ന് ഇരിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഡ്രസ്സ് നമുക്ക് കംഫർട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓൾ റിട്ടേൺസ് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ഞാൻ ഓൾ റിട്ടേൺസ് ഒന്നും ഞാൻ കൊടുത്തില്ല, ഞാൻ കൊടുത്തു പിന്നെ ഡിഫക്റ്റ് പീസ് റിട്ടേൺ എന്താണ് ഞാൻ കൊടുത്തത്. സോ അതുകൊണ്ട് പക്ഷേ ഈ ടോപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ടോപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കുറേ നാൾ കഴുകുമ്പോൾ ഈ പ്രിൻറ്റ് ചിലപ്പോൾ ഷെയ്ഡ് ആവുമായിരിക്കില്ലെന്ന് പറയുന്നില്ല. കാരണം 380 റുപ്പീസ് എന്തോ അതിൻ്റെ വില റേറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് അത്ര പിന്നെ എന്നാലും കൂടി 380 റുപ്പീസിനൊക്കെ ഇത് ലാഭമാണ്. പക്ഷേങ്കിൽ ഈ ഒരു പാൻറ് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചാൽ തുടയ്ക്ക് വണ്ണം ഉള്ളവർക്ക് ഇങ്ങനത്തുള്ള ഡ്രസ്സുകൾ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ഓൾ റിട്ടേൺസ് ഒന്ന് കൊടുത്തിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി മീഷോയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ഡ്രസ്സ് വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഡ്രസ്സ് നമ്മൾ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ അവിടെ റിവ്യൂസ് ഉണ്ട്. ആ റിവ്യൂസ് നോക്കണം. ആ റിവ്യൂസ് നോക്കിയിട്ട് ആ റിവ്യൂവിനകത്ത് എല്ലാ 5-സ്റ്റാർ ഉണ്ടാവത്തില്ല. എത്ര നല്ല ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെരി ഗുഡ് ഉണ്ടാവും, എക്സലൻ്റ് ഉണ്ടാവും, ഗുഡ് ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുമല്ലോ അവർ വാങ്ങിച്ചവർ ഇമേജ് ഇട്ടേക്കുന്നതും അതിൻ്റെ താഴെ അവർ കമൻറ്റൊക്കെ എഴുതിയിട്ടുണ്ടോ എന്തായതാന്നുള്ളത്. അങ്ങനെ ഒരു 3-4 കമൻറ്റ് നമ്മൾ കുറച്ച് നോക്കി കഴിയുമ്പോൾ ആ ഓക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഓക്കെ തോന്നുവാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. പിന്നെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ സാധനം അത്ര പോരാന്ന് തോന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇമ്മീഡിയറ്റ് റിട്ടേൺ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഏത് രീതിയിലാണ് പൈസ നമ്മൾ അവർക്ക് ഇത് ചെയ്തത് അതിന് അതേ രീതിയിൽ നമുക്ക് ആ പൈസ നമുക്ക് റിട്ടേൺ ചെയ്യാം. നമ്മളിപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവരുടെ അടുത്തുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളിപ്പോൾ ക്യാഷ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മീഷോ എന്ന് പറയുന്ന ആ ആപ്പിനകത്ത് മൈ അക്കൗണ്ട്സിനകത്ത് നമ്മളുടെ പേയ്മെൻറ്റുകൾ ഉണ്ടാവും. ഇത് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അവരവിടെ ചോദിക്കും ബാങ്ക് റിട്ടേൺ ആണോ അതോ നമ്മളുടെ മീഷോ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്താൽ മതിയോ എന്തായതാന്നുള്ളത് അവർ ചോദിക്കും. അതിനനുസരിച്ചിട്ട് അവിടെ ഏത് നമ്മൾ സെലക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർ നമ്മളുടെ റിട്ടേൺ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലാക്കും കേട്ടോ. എനിക്ക് ഇതുവരെ മീഷോയിൽ അങ്ങനെ റിട്ടേൺ എമൗണ്ടിനൊന്നും പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ഈ ഡ്രസ്സ് റിട്ടേൺ ചെയ്തതിനകത്ത് എനിക്ക് 2 പ്രാവശ്യം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ റിട്ടേൺസ് ഒന്ന് വേണം ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് തുണി വേണമെങ്കിലും റിട്ടേൺ ചെയ്യാൻ പറ്റും. എൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾ അത് ത്രൂ നിങ്ങൾ മീഷോയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പർച്ചേസിന് 100 rupees പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യം നമ്മൾ മീഷോയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 100 rupees ഓഫ് ഉണ്ടാവും കേട്ടോ. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എല്ലാ ഓൺലൈൻ ഷോപ്പിനെക്കാട്ടിലും എനിക്ക് മീഷോയാണ് അത്ര ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തുണി കിട്ടുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിന്ത്ര ആയാലും ഇപ്പം ഫ്ലിപ്കാർട്ടിൽ അതിലൊക്കെ ആണെങ്കിൽ കൂടിയും മീഷോയിൽ കിട്ടുന്നതിൻ്റെ അത്രയും വില കുറച്ചിട്ട് മറ്റുള്ള ഒരു ഓൺലൈൻ ഷോപ്പിലും കിട്ടാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഫീലായത് കാരണം ഞാനിപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് ഞാനിപ്പോഴും മീഷോയിൽ തന്നെയാണ് വാങ്ങാറ്. അപ്പോൾ ഇതിനകത്ത് ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമുക്ക് എല്ലാ കോസ്മെറ്റിക്സ് ഐറ്റംസും അതുപോലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രീമുകൾ അതുപോലെ ഓയിലുകൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫേസ് പാക്കുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഈ മീഷോയിൽ മേടിക്കാൻ കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആക്ച്വലി ഈ പ്രാവശ്യം ഞാൻ അന്നുണ്ടെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് തീർന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. ഇത് വെറും 116 rupees.
ഇത് വന്നിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷേ എത്ര നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാല് കളറുണ്ട്, ഈ നാല് കളറിനോട് ചേർന്നിട്ടാണ് 116 rupees. ഓക്കെ, ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലിപ്സ്റ്റിക് മാത്രം ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല, ഞാൻ എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. പണ്ട് മുതലേ അതൊരു പ്രാക്ടീസ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് ഇപ്പം നാല് കളറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ നല്ല എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ നെയിൽ പോളിഷ് പോലെ ഇരിക്കും. പക്ഷേ എങ്കിലും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഇത്, വെറും 116 rupees, 116 rupees കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് ഇപ്പം ഞാനാണെങ്കിൽ നിങ്ങളെ കയ്യിൽ വരച്ച് കാണിക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ഇതിലാണ് ഉണ്ടാവുന്നത്. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് ചെയ്തേ വെച്ചും വേണം നമ്മൾ പിന്നെ ലിപ്സ്റ്റിക്ക് വരയ്ക്കാനെ കൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ടുണ്ടാവുകയും ചെയ്യും. അത് 2 seconds ആകുമ്പോഴത്തേനെ അതങ്ങ് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല, നല്ല ഗ്ലോ ഉണ്ടാവും ഈ ഒരു ലിപ്സ്റ്റിക്ക്. പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക്കിനെക്കാട്ടി മെയിനായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ് ആണ്. വെറും 116 rupees. ഇപ്പം നമുക്ക് കടകളിൽ പോയാൽ 116 rupees നാല് ലിപ്സ്റ്റിക്ക് കിട്ടത്തില്ല. ഇപ്പം അതുപോലെ തന്നെ എല്ലാ സാധനവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് മീഷോയിൽ കേട്ടോ. ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകൾ മീഷോയിൽ നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല, അതുപോലെ തന്നെ നൈറ്റികളായാലും എല്ലാ സാധനങ്ങളും ഈ മീഷോയിൽ മേടിക്കാൻ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഹെയർ സ്ട്രൈറ്റനർ വാങ്ങിച്ചു കേട്ടോ. ഹെയർ സ്ട്രൈറ്റനർ എന്ന് പറഞ്ഞാൽ കണ്ടില്ല, എൻ്റെ ഇമേജ് കണ്ടോ, ഇങ്ങനത്തെ ഇമേജാണ്. അപ്പം നിങ്ങൾ റിയൽ ആയിട്ടുള്ളത് തന്നെ കാണിക്കാം. എൻ്റെ പാക്കിങ് ഇങ്ങനെയാണ്. കണ്ടില്ലേ, ഇത് എന്താ പറയുന്നത്, നമ്മൾ കറണ്ടിനകത്ത് കുത്തിയിട്ട് ഇത് നന്നായിട്ട് ചൂടാവണം. അപ്പം ഇതിനകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് പവറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, എത്ര ഡിഗ്രി ഹീറ്റ് ആവുന്നുള്ള ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ പിന്നെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾ ചെയ്ത് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ റേറ്റ് പറയട്ടെ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 315 rupees കേട്ടോ. ഓക്കെ, പക്ഷേ എങ്കിൽ 315 rupees നല്ല വെർത്താണ്. സാധനം വന്നിട്ട് നല്ല ക്വാളിറ്റി സാധനമാണ്, ലോക്കൽ ഇതല്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ട് നന്നായി, ഞാനൊരു 2-3 times ഇത് യൂസ് ചെയ്ത് നോക്കി. ഹെയർ നന്നായിട്ട് ഒന്ന് എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്യുമെന്ന് വേണ്ട. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇത് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. എപ്പോഴും ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളിത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം ഇച്ചിരി ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിത് ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചേം വെച്ചും ഇതിപ്പം നമ്മളിങ്ങനെ ഇത് ചെയ്തിട്ട് കണ്ടില്ലേ, കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഹെയർ അത്ര സ്ട്രൈറ്റ് ആയിരുന്നു. കണ്ടില്ലേ, ഓക്കെ. ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് എമർജൻസിക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് വരണം. എപ്പോഴും നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയേം വെച്ചും ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഏറ്റവും നല്ല. കാരണം ഞാനിത് കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓൺലൈനിലും മീഷോയിലും നോക്കിയപ്പോൾ ഇതിന് വന്നിട്ട് 315 rupees ഇത് കിട്ടി കേട്ടോ. പക്ഷേ നല്ല ക്വാളിറ്റി സാധനം, വേറെ ഏത് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലും എനിക്കൊന്നും ഈ റേറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഹെയർ സ്ട്രൈറ്റനിങ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് മീഷോയിൽ വാങ്ങിക്കാനെ കൊണ്ട് നല്ല സാധനം കേട്ടോ. മീഷോയിൽ വാങ്ങിക്കാനെ കൊണ്ട് ഇത്രയും വില കുറച്ച് കിട്ടും, ഇതിന് 300 rupees ഉള്ളൂ. കാരണം വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാനെ കൊണ്ട് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എമർജൻസിക്ക് വീട്ടിൽ വെച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു ചെറിയ ഇൻഫർമേഷനുകൾ, കാരണം വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അപ്പം നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ഇപ്പം അറിയാത്ത കാര്യങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അത് വാങ്ങാനെ കൊണ്ട് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. ഇപ്പം വില കുറച്ചൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കിട്ടും എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം പിന്നെ പറയാൻ മറന്നുപോയി, എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നതെന്ന് പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നാളെ നമ്മൾ പുതിയ വീഡിയോയും ടിപ്പും ബ്ലോഗുമായിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.